നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പ്രതിയാക്കുക എന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ്, ഷാൻ എന്ന STP-ക്കാരനെ കൊല്ലപ്പെട്ടു, ആ ചെയ്ത ആൾക്കാരെ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘപ്രവർത്തനം, ഇപ്പം ചെയ്ത ആൾ സംഘപ്രവർത്തനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെന്നല്ല, അതിനി പോലീസാണ് പറയേണ്ടത്, അത് തെളിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ ഒരു ഊഹത്തിൽ ആ ചെയ്ത ആളെ കിട്ടിയില്ലെങ്കിൽ പകരം ഒരു ഹിന്ദുവിനെ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു കാബിറിനെ കൊല്ലുക, ആ ഒരു ഉദ്ദേശത്തോടെയാണ് കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് എന്ന നിരപരാധിയായിട്ടുള്ള ഒരു BJP-യുടെ OBC മോർച്ചയുടെ ഒരു നേതാവിനെ അവർ കൊന്നത്. അതും വളരെ നിഷ്ഠൂരമായിട്ടുള്ള രീതിയിൽ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരടിച്ചൊരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഞാൻ പറയാം. മരണം ഞങ്ങൾക്ക് പ്രതീക്ഷയും നിങ്ങൾക്ക് ഭയവുമാണ്, സുഡാപ്പികൾ പറയുന്ന ഒരു ഡയലോഗാണ്, ജിഹാദികൾ പറയുന്ന ഒരു ഡയലോഗാണ്. അതായത് അവർ രക്തസാക്ഷിയാവാൻ റെഡിയാണ്, രക്തസാക്ഷിത്വം ഞങ്ങൾ കൊതിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൊല്ലപ്പെട്ടാൽ ഞങ്ങൾ വിലാപയാത്ര നടത്തില്ല, ആഹ്ലാദ യാത്രയൊക്കെ നടത്തുമെന്നാണ് പറയുന്നത്. ഇത് ഒരു തന്ത്രമാണ് ഇവരുടെ, ഭയം എതിരാളികളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ്. ഇവരുടെ മൂത്ത ജിഹാദിയായിരുന്ന ഒസാമ ബിൻ ലാദനും ഇതിൻ്റെ ആളായിരുന്നു. അതായത് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് ഈ വിമാനം ഇടിച്ചു കയറ്റി അത്രയും കൂട്ട കുരുതിയെല്ലാം നടത്തിയതിന് ശേഷം ഒസാമ ബിൻ ലാദൻ അറിയാമായിരുന്നു അമേരിക്ക തന്നെ വേട്ടയാടുമെന്ന്. അദ്ദേഹം അന്നൊരു ഡയലോഗ് അടിച്ചു, അമേരിക്ക എന്നെ വേട്ടയാടിക്കോട്ടെ, അമേരിക്കയാൽ ഞാൻ രക്തസാക്ഷി ആയിക്കോട്ടെ, ഞാനതിൽ സന്തോഷിക്കുന്നുവെന്ന്. എന്നിട്ട് ഈ പഹയൻ എന്താ ചെയ്തത്? പാകിസ്ഥാനിലെ അബാട്ടാബാദിൽ പോയി ഒളിച്ചിരുന്നു. വർഷങ്ങളുടെ അന്വേഷണത്തിനൊടുവിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇയാൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തി. ഒടുവിൽ അവരുടെ ഏറ്റവും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സീൽ എന്ന ആ ഒരു സേനാ വിഭാഗത്തിന് തന്നെ ബിൻ ലാദനെ തീർക്കാൻ വേണ്ടി വിട്ടു. അവർ ഈ അദ്ദേഹം ഒളിച്ചിരുന്ന ആ ബിൽഡിങ്ങിനകത്ത് കടന്നു കയറുകയും ഈ പഹയനെ, ഭയങ്കര ധീരനൊക്കെയാണെന്നാണ് പറഞ്ഞിരുന്നത്, അതായത് അമേരിക്ക എന്നെ വേട്ടയാടിക്കോട്ടെ, ഞാൻ രക്തസാക്ഷി ആയിക്കോട്ടെ, മരണം എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞിരുന്ന ഈ മഹാൻ തൻ്റെ നേരെ തോക്ക് ചൂണ്ടപ്പെട്ടപ്പോൾ എന്താ ചെയ്തത്? തൻ്റെ 16-ാമത്തെ 17-ാമത്തെ ബീവിനെ പിടിച്ച് ഫ്രണ്ടിലോട്ട് അങ്ങ് നിർത്തി. അതാണ് ഇവൻ്റെയൊക്കെ ധൈര്യം. ഡയലോഗ് അടിക്കുമ്പോഴും ഭയങ്കര ഡയലോഗാണ്. എന്നിട്ടോ മരണം വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ദാ ഒരു സ്ത്രീയാണ് തൻ്റെ 16-ാമത്തെ 17-ാമത്തെ ബീവിനെ അങ്ങോട്ട് പിടിച്ച് ഫ്രണ്ടിലോട്ട് അങ്ങ് നിർത്തി. ആദ്യത്തെ വെടി അവൾക്ക് കിട്ടിക്കോട്ടെന്ന്. ഇതാണ് ഈ സുഡാപ്പികളുടെ, ജിഹാദികളുടെ മാനസികാവസ്ഥ. എന്നിട്ട് പറയുമ്പോഴും ഭയങ്കര ഡയലോഗാണ്. ഇതേ ഡയലോഗ് തന്നെ അടിച്ച കേരളത്തിലെ സുഡാപ്പികളോടാണ്, നിങ്ങൾക്ക് മരണഭയം ഇല്ലെങ്കിൽ പിന്നെ രഞ്ജിത്ത് എന്ന നിരപരാധിയെ കൊന്നിട്ട് നിങ്ങൾ ഓടിത്തള്ളി ഒളിച്ചിരുന്ന എന്തിനാണ്? അങ്ങ് പിടികൊടുക്കാൻ മേലായിരുന്നു. അപ്പോൾ അവർ പറയുന്ന മറുപടി എന്തായിരിക്കും? കൈ കിട്ടിയ നാട്ടുകാർ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ പോലീസ് അടിക്കുന്നു. ആ പേടിയുള്ള മഹാന്മാരാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. എന്ത് ഡയലോഗ്? മരണം ഞങ്ങൾക്ക് പ്രതീക്ഷയും നിങ്ങൾക്ക് ഭയവുമാണെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികാരം എന്നത് ഭയമാണ്, പിന്നെ മറ്റുള്ളവരെ പേടിപ്പിക്കാനുള്ള ഡയലോഗ് മാത്രമാണിത്. ഇത് അങ്ങ് വലിയ മൂത്ത ജിഹാദി മുതൽ അൽ ബാഗ്ദാദിയുമെല്ലാം ഇതിൻ്റെ ആൾ തന്നെയായിരുന്നു. അൽ ബാഗ്ദാദിയെ ഇത് മനസ്സിലാക്കിയിട്ട് അമേരിക്ക എങ്ങനെയാണ് കൊന്നത്? വേട്ടപ്പട്ടികളെ വിട്ട് കടിച്ചു കൊല്ലിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തന്നെയാണ് അവർ ചെയ്തത്. എല്ലാവരും വലിയ ഡയലോഗ് അടിക്കും, എന്നിട്ട് ഏതെങ്കിലും വല്ല പൊത്തിലോ മാളത്തിലോ പോയി ഒളിച്ചിരിക്കും. എന്നിട്ട് പിടിക്കപ്പെടുമെന്നായി കഴിയുമ്പം കൊച്ചു പിള്ളാരെയോ സ്ത്രീകളെയൊക്കെ പിടിച്ചങ്ങ് ഫ്രണ്ടിലോട്ട് നിർത്തും. ഇത് തന്നെയാണ് അങ്ങ് ഗാസയിലും പാലസ്തീനിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സ്കൂളിനോടൊക്കെ ചേർന്ന്, അല്ലെങ്കിൽ സ്ത്രീകളും കുട്ടികളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളിൽ പോയിരുന്നിട്ട് പോയിട്ട് ഇസ്രായേലിനെ അങ്ങ് ചൊറിയും. ഇസ്രായേൽ ഇങ്ങോട്ട് ആദ്യമൊക്കെ അവർ മനുഷ്യത്വം കാണിക്കുമായിരുന്നു. കാര്യം തിരിച്ചങ്ങോട്ടേക്ക് മിസൈലോ റോക്കറ്റോ വല്ല വിട്ടാൽ അവിടെ കുറേ സ്ത്രീകളുണ്ടല്ലോ, കുട്ടികളുണ്ടല്ലോ, വിദ്യാലയമല്ലേ എന്നൊക്കെ കരുതി അവർ ആദ്യമൊക്കെ കുറച്ച് മനുഷ്യത്വപരമായിട്ട് പെരുമാറിയിരുന്നു. പിന്നെ ഇവന്മാരെ സ്ഥിരമാക്കി കഴിഞ്ഞപ്പം അതും കൂടെ കൂട്ടി അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവർ എല്ലാ കാലങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഭീരുക്കളാണ്. ഒരു മരണപ്പെടും കൊല്ലപ്പെടും എന്നറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള കുട്ടി, സ്വന്തം മോനാകട്ടെ മോളാകട്ടെ ഭാര്യയാകട്ടെ ഫ്രണ്ടിലോട്ട് അങ്ങ് പിടിച്ചു ചേർത്തും. എന്നിട്ട് ഡയലോഗ് ഇത്രയും ഒഴുക്കെ അങ്ങ് ഡയലോഗാണ്, ഞങ്ങൾക്ക് പേടിയില്ല എന്ന്. അടിസ്ഥാനപരമായി ഭീരുക്കളാണ്. മലയാളിയെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ചില ടീംസൊക്കെ പേടിച്ചിട്ടുണ്ട്, ഒന്നുമില്ല. എല്ലാ കാലത്തും ഇവർ ഇങ്ങനെ തന്നെയായിരുന്നു. ഒടുവിൽ ഒന്നുമില്ലാതെ കെട്ടണങ്ങിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. PDP ഒരു സമയം ഇതേപോലെ തന്നെയായിരുന്നു. അതേ വഴി തന്നെയാണ് STP-യും പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുഖ്യധാര ചാനലിൽ വലിയ ചർച്ച നടക്കുകയാണ്. പാർലമെൻറ്റിൽ ഇന്ന് ഈ 21 വയസ്സ്, സ്ത്രീകളുടെ വിവാഹ പ്രായം 21 വയസ്സാക്കുന്നതിനെ പറ്റി അവിടെ ബിൽ അവതരിപ്പിച്ചു. ഇതിന് വലിയ ചർച്ചയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യം ഈ രാജ്യത്ത് ഏത് കാര്യം നടന്നാലും എതിർക്കുന്ന ഒരു കൂട്ടരുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഇടതുപക്ഷമാണ്. എന്ത് നല്ല കാര്യം ഈ രാജ്യത്ത് നടന്നാലും അതിനെ നഖശിഖാന്തം എതിർക്കുക. എന്നാലോ ഒരു കാര്യം വിട്ടു ഇല്ലതാനും അവർ ഏതൊക്കെ കാര്യം എതിർത്തിട്ടുണ്ടോ അതൊക്കെ രാജ്യത്തിന് ഗുണപരമായിട്ടുള്ളത്. അപ്പോൾ വളരെ ആരോഗ്യപരമായിട്ട് ചർച്ച മുന്നോട്ട് പോകുമ്പോൾ, മുൻപ് ആലപ്പുഴയിൽ നിന്ന് പാർലമെൻറ്റ് അംഗമായിട്ടുള്ള സി എ സുജാത ഒരു വലിയ വട്ടപ്പൊട്ടൊക്കെ തൊട്ട് അവിടെ വന്നിരുന്ന് വാവൊളിച്ചിട്ട് പറയുന്നത് മൊത്തം വിവരക്കേട്. ഇതുപോലുള്ള ആളുകളെയൊക്കെയാണല്ലോ നേരത്തെ ജയിപ്പിച്ച് വിട്ടതെന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു ആലപ്പുഴക്കാരനാണ്, എനിക്ക് തന്നെ എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നു. അവർ അവിടെ നിന്ന് പറഞ്ഞ പല കാര്യങ്ങളിൽ 18 വയസ്സിൽ ആണിനും പെണ്ണിനും കെട്ടാം എന്ന തരത്തിൽ അവർ പറയുകയുണ്ടായി. ഈ 18 വയസ്സിൽ കെട്ടുന്ന ഒരു ആണിന് അവൻ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിയിലോട്ട് തുടങ്ങുന്നേ ഉള്ളായിരിക്കും. ആരുകൊണ്ട് ചെലവിന് കൊടുക്കുമെന്ന് മാത്രം ഇവർ പറയുന്നില്ല. എന്താണ് 21 വയസ്സാക്കുമ്പോൾ എന്താണ് ഇതിനുള്ള ദോഷം എന്നവർ പറയുന്നില്ല. അവർ മൊത്തത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. കേരളത്തിൽ ആരോഗ്യരംഗത്ത് വലിയ നേട്ടമാണ് മികച്ചു നിൽക്കുന്നത്, അതുകൊണ്ട് കേരളത്തിനെ ഒഴിവാക്കി ഈ രാജ്യത്തൊരു നിയമം പാസ്സാക്കാൻ പറ്റുമോ? പാർലമെൻറ്റിലൊക്കെ പോയിരുന്നിട്ടുള്ള വ്യക്തിയാണ്, പറയുന്നതിന് യാതൊരു ലോജിക്കുമില്ല. മറ്റൊരു കാര്യം കൂടെ അവർ പറയുകയുണ്ടായി. ഇതിനിടയ്ക്ക് ആരാണ് ആ സർവേ നടത്തിയതൊക്കെ അവരോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ അമേരിക്ക അവരെ സംബന്ധിച്ചിടത്തോളം കുത്തക മുതലാളിത്ത രാഷ്ട്രമാണ്, ഭൂഷയാണ്. പക്ഷേ അവരുടെ ഏതെങ്കിലും ഏജൻസി നടത്തുന്ന സർവേ അവർക്ക് വലിയ കാര്യമാണ്. അവർ പറഞ്ഞത് നരേന്ദ്രമോദി അധികാരത്തിന് ഏറിയതിനു ശേഷം ഇവിടെ ദാരിദ്ര്യം വളരെ കൂടുതലാണ്, ഏതാണ്ട് 160-ാം സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത് എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ആ സ്ത്രീയോട് വളരെ തുറന്ന മനസ്സോടെ തന്നെ ചോദിക്കുകയാണ്, എൻ്റെയൊക്കെ അറിവിൽ, ഒരുപക്ഷെ ഇത് കേൾക്കുന്നത് നിങ്ങളുടെ അറിവിൽ, നമ്മുടെ റേഷനറി ഉണ്ടല്ലോ കഴിക്കുന്ന റേഷനറി, അതായത് റേഷൻ കടയിൽ നിന്ന് പോയി വാങ്ങുന്നത്, ഒരു 5-8 വർഷത്തിന് മുന്നേ ഈ റേഷനറി നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത് വാങ്ങിയാൽ വല്ല കോഴിക്കോ താറാവിനോ ഒക്കെ കൊടുക്കുന്നതല്ലാതെ മനുഷ്യരായിട്ട് ഉപയോഗിക്കത്തില്ലായിരുന്നു. റേഷനരി ചാക്ക് പൊട്ടിച്ചാൽ അതിന് വെച്ചിട്ട് തന്നെ ഓരോ കോമഡികളും ഓരോ സ്കിറ്റും തമാശകളൊക്കെ ഉണ്ടായിരുന്നു ഈ റേഷനരിയെ പറ്റിയിട്ട്. വീടി രാജപ്പനെ പോലുള്ള ഹാസ്യ കഥാപ്രസംഗക്കാർ അതിനെപ്പറ്റി പാട്ട് വരെ എടുത്തിട്ട്, നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ ഇന്ന് അതാണ് അവസ്ഥ. നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന അരിയാണ് റേഷനരി. അതുപോലെ റേഷനിൽ കിട്ടുന്ന ഓരോ സാധനങ്ങളും കോവിഡ് മൂലം എത്രയോ മാസങ്ങൾ ഇവിടെ ലോക്ക്ഡൗണിൽ കിടന്നിട്ട് പോലും ഇവിടെ ആരെങ്കിലും പടരി കിടന്ന് മരിച്ചിട്ട് നമുക്കറിയില്ല. പിന്നെ ഇവർ ഏത് പിതൃശൂന്യ വാർത്താ വിവരവും കൊണ്ടാണ് വന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല, അത്തരമൊരു പാർട്ടിയിലാണല്ലോ അവർ നിൽക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ഇതേപോലുള്ള പരാമർശങ്ങളൊക്കെ കിട്ടിയില്ല എങ്കിൽ അത്ഭുതമുള്ളൂ. മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്ന ചർച്ചയിൽ പങ്കെടുത്തത് രാജ്മോൻ ഉണ്ണിത്താനാണ്. അയാൾക്ക് സ്ത്രീകളെ പറ്റി എന്തൊരു, ഈ സ്ത്രീകളുടെ സുരക്ഷയെ പറ്റിയൊക്കെ എന്തൊരു ആകാംക്ഷയും പരാക്രമമൊക്കെ ആയിരുന്നു അറിയാമോ? ഉത്തരേന്ത്യയിലും UPയിലുമൊക്കെ സ്ത്രീകൾ വളരെയേറെ പീഡിപ്പിക്കപ്പെടുന്നു, അതിനെയൊക്കെ ആദ്യം നോക്കിയിട്ട് പോരെ 21-ാമത്തെ വയസ്സിലേക്കൊക്കെ ആക്കുക എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ നിന്നങ്ങെതിരിക്കുന്നത്. അല്ലയോ കോൺഗ്രസ്സുകാരനായിട്ടുള്ള കുറിയില്ലാത്ത ഉണ്ണിത്താനെ ഈ നിലമ്പൂരിൽ കോൺഗ്രസ് ഓഫീസിൽ രാധ എന്നൊരു സ്ത്രീ പീഡനത്തിന് ഇരയായി ഒടുവിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുകയുണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് ഓഫീസിലാണ്. പഴയ വാർത്തകളൊക്കെ നോക്കിയാൽ മതി മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ സ്ത്രീ സുരക്ഷയെപ്പറ്റി പറയാനുള്ള അടിസ്ഥാന യോഗ്യത പോലും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ താങ്കളുടെ ചില കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ഞാൻ പരാമർശിക്കുന്നില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഉഭയകക്ഷി സമൂഹത്തോടെ പരസ്പരം ബന്ധപ്പെടൽ, ആണും പെണ്ണും തമ്മിൽ സഞ്ചരിക്കാനോ ഒരുപക്ഷെ ബന്ധപ്പെടാനൊക്കെ ഉള്ള ഉള്ളതുകൊണ്ട് അതൊക്കെ തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെടുന്നു, അതിനെപ്പറ്റി ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷേ ഒരു കോൺഗ്രസ് ഓഫീസിൽ പോലും ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന അവസ്ഥയാണ് നിങ്ങളുടെ മുന്നിൽ. അത് കേരളത്തിലാണ് നടന്നത്. കേരളത്തിലെ സ്ത്രീ സുരക്ഷ എത്രമാത്രം ഉണ്ട് എന്ന് ബോധ്യമാക്കിയിട്ട് വേണം മറ്റു സംസ്ഥാനങ്ങൾ പറയാൻ എന്നും കൂടെ ഓർക്കണം. പിന്നെ വേറൊരാൾ ഇരുന്ന് പറയുകയുണ്ടായി ഇവിടുത്തെ ആരോഗ്യരംഗത്തെപ്പറ്റി, മരുന്ന് ആഹാരം പോലെ കഴിക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കാൻ പറ്റി എന്നതിനപ്പുറം എന്ത് ആരോഗ്യപരമായിട്ടുള്ള നേട്ടമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കോവിഡിൻ്റെ മരണമായിട്ട് തന്നെ നമ്മുടെ മുന്നിലുണ്ട്. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയാണെങ്കിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ വളരെ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളതെന്ന് ഒരു സത്യമായിട്ട് തന്നെ നിൽക്കുന്നു. അത് അവിടെ നിൽക്കുക ചെയ്ത് ഈ ആരോഗ്യകാര്യത്തിൽ കേരളം നമ്പർ 1 ആണ് എന്ന് തള്ളിമറിക്കുന്നത് നിങ്ങൾ എന്തർത്ഥത്തിലാണ്? ആരോഗ്യകാര്യത്ത് ആരോഗ്യരംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ആരോഗ്യരംഗം ഒരു പക്കാ ബിസിനസ്സാക്കി മാറ്റുന്ന രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. മരുന്ന് കഴിക്കാതെ എത്ര മലയാളികളുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക.
മരുന്ന് ആഹാരം പോലെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് മലയാളികൾ എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതല്ലാതെ ആരോഗ്യരംഗത്ത് നമ്മൾ നമ്പർ വൺ ആണ് എന്ന് തള്ളുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ ഏതെങ്കിലും കാര്യത്തിൽ കേരളം സാമൂഹ്യപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ഒക്കെ മുന്നിലുണ്ട്. സാമ്പത്തികമെന്ന് പറയാൻ പാടില്ല, കടത്തിൻ്റെ പുറത്ത് കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ. സാമൂഹ്യപരമായിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ യാതൊരു പങ്കുമില്ല. അതിൽ ക്രെഡിറ്റ് എടുക്കാൻ നിങ്ങൾക്ക് യാതൊന്നുമില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം സത്യമായിരിക്കെ തന്നെ നിങ്ങളുടെ മന്ദബുദ്ധികളായ അണികളെ പറ്റിക്കാൻ പറ്റും എന്നല്ലാതെ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എന്ന സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിൻ്റെ ആളാണ്. അവർക്കെല്ലാം മതമാണ് മതമാണ് മതമാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇന്ന് അയാൾ സംസാരിച്ചു വന്നപ്പോൾ അവരുടെ മതത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, സ്ത്രീകളെ ചെറിയ പ്രായത്തിൽ കെട്ടിച്ചു വിടാറില്ല, സ്ത്രീകൾക്ക് വളരെയേറെ സ്വാതന്ത്ര്യമുണ്ട്, അവർ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം ഉയർന്നവരാണ്. അങ്ങനെയെങ്കിലൊന്ന് ചോദിച്ചോട്ടെ, ഇ ടി മുഹമ്മദ് ബഷീറെ, നിങ്ങളുടെ സമുദായം അല്ലെങ്കിൽ നിങ്ങളുടെ മതം സാമ്പത്തികമായും സാമൂഹികമായും എല്ലാ കാര്യത്തിലും മുൻനിരയിലാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത്? അതങ്ങ് വേണ്ടെന്ന് വെച്ചുകൂടെ പറ്റില്ലല്ലേ. അപ്പോൾ അത് വേണമെന്ന് താനും എന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്യും. ഇതൊക്കെയല്ലേ ശരിക്കും ഇരട്ടത്താപ്പ്. പിന്നെ എന്തിലും ഏതിലും ഈ മതം 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 മാത്രം കൊണ്ടുവരികയാണെങ്കിൽ അത്തരം ചിന്താഗതിയുള്ളവർ ആ വിചാരം നാലായിട്ട് മടക്കി അങ്ങ് പോക്കറ്റിലേക്ക് ഇട്ടേക്കു എന്ന് തൽക്കാലം പറയാനുണ്ട്. കാരണം ഈ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് രണ്ടാം വട്ടം കൂടുതൽ ഭൂരിപക്ഷം നൽകി അധികാരത്തിൽ ഏറ്റിരിക്കുന്നവരാണ് ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാർ. അവർ പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ടും കണ്ടിട്ടുമാണല്ലോ ജനങ്ങൾ അവർക്ക് വോട്ട് നൽകിയത്. അപ്പോൾ ഒരു ചെറിയ ന്യൂനപക്ഷം ഇപ്പുറത്ത് മാറിയുന്നുണ്ട് ഒച്ചപ്പാടോട്ടാക്കും. അത് ലോകമുള്ള കാലം മനുഷ്യൻ്റെ കുലമുള്ള കാലം മുതലേ അങ്ങനെയാണ്. എല്ലാ കാലത്തും എല്ലാവരെയും എതിർക്കാൻ കുറച്ച് പേരുണ്ടായിരുന്നു. മുഹമ്മദ് നബി 60 യുദ്ധങ്ങൾ ചെയ്തതാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് എല്ലാവരും അംഗീകരിച്ചിരുന്നില്ല എന്നാണ്. 60 യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന്. അതിൻ്റെ അർത്ഥം ഒരുപാട് പേർ അദ്ദേഹത്തെ എതിർത്തിരുന്നു, അതുകൊണ്ടാണല്ലോ യുദ്ധം ചെയ്യേണ്ടി വന്നത്. കൃഷ്ണൻ പറഞ്ഞിരുന്ന, ഭഗവാൻ കൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് കൗരവർ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ നമുക്കറിയാവുന്നതല്ലേ മഹാഭാരത യുദ്ധം ഉണ്ടായത്. യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് കുരിശിലേറേണ്ടി വന്നത്? അദ്ദേഹത്തിന് ഒറ്റുകൊടുക്കാനും അദ്ദേഹം പറയുന്നത് കള്ളമാണെന്ന് പറയാനും അന്നത്തെ ജനതയിൽ കുറേ പേര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിനും ദൈവപുത്രനും പ്രവാചകനും പോലും സർവ്വസമ്മതരായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ചെയ്ത് ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഒരു ഭരണാധികാരി ഭൂരിപക്ഷത്തോടെ നിൽക്കുമ്പോൾ പാർലമെൻറ്റിലും ഇരുസഭകളിലും പാസ്സാക്കിയെടുക്കുന്ന ഒരു നിയമത്തെപ്പറ്റി നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പിന്നെ CPM പോലൊരു പാർട്ടീനെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഒരു ഈർക്കിൽ പാർട്ടി, ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം അവിടെയുള്ള പ്രഭുത്തരെ പറ്റിച്ച് കിറ്റും കൊടുത്ത് പറ്റിച്ച് നടക്കുന്ന ഒരു പാർട്ടി എന്നതിൻ്റെ അപ്പുറം ഇന്ത്യൻ രാഷ്ട്രത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രസക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIMO CPIO എന്നൊന്നും ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം ഇന്ത്യയിലെ 100 എടുത്താൽ അതിൽ ഒരാളുടെ പോലും പിന്തുണയില്ലാത്ത ഒരു കേവലം ഒരു അപ്രസക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. NDA എന്ന പ്രസ്ഥാനത്തിന് 44 സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ 25 മുകളിൽ കോൺഗ്രസ്സിനും ഉണ്ടായിരുന്നു. UPA അവരെയൊക്കെ വെച്ച് നോക്കുമ്പം യാതൊരു പ്രസക്തിയില്ലാ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് CPM. അപ്പോൾ ആ CPMൻ്റെ ഒരു പ്രതിനിധി CS സുജാതയെ പോലുള്ള ഒരു സ്ത്രീ അവിടെ വന്നിരുന്ന വിവരക്കേട് പറയുമ്പോൾ അത് ഇതിലേ കൂടെ കേട്ട് ഇതിലേ കൂടെ കളയേണ്ട കേസ് മാത്രമേ ഉള്ളൂ. അവരെല്ലാ കാലത്തും ഇങ്ങനെയാണ് ചുമ്മാ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കും എന്നതല്ലാതെ യാതൊരു ഗുണവുമില്ല. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 2748 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 4.83 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 33 പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.